സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്സ് ഇൻ മൈ ഫോൺ അതാണ്. സോ എന്നെക്കുറിച്ച് കൂടുതൽ പേഴ്സണലി അറിയാൻ പറ്റുന്നത് ഫോണിലൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ആ വീഡിയോ ചെയ്യാന്ന്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാട്സപ്പ് ടിപ്പ്, എൻ്റെ വാട്സപ്പ് ടിപ്പ്. ഓക്കെ, ശാലിനിയുടെ ഫോട്ടോ ആയിട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോസും ഇതൊക്കെ ആയിട്ട് അതിൽ ലൈവായിട്ട് കൊടുക്കുന്നു. പക്ഷേ ശാരദയിൽ ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ട് സോ ഐ തോട്ട് ശാലിനിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്സപ്പ് ലാസ്റ്റ് ചാറ്റ്. ഓക്കെ, ചാറ്റ് ഐ തിങ്ക് ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് യാസിനാണ്. യാസിൻ ഈസ് മൈ സ്കൂൾ ഫ്രണ്ട്. ഞങ്ങൾ സെയിം ബാച്ച് അഡ്വർട്ടൈസ്ഡാണല്ലോ, 8th 9th ഞാൻ അവിടെ പഠിച്ചപ്പോൾ. സോ യെസ്, ആളാണ് ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് 100 മെസ്സേജസ് ഇൻ വാട്സപ്പ്. ഓക്കെ, 132 ആണ്. ഓക്കെ, 132 മെസ്സേജസ്. ഐ മീൻ മെയിനായിട്ട് കാര്യമായിട്ട് ചോദിച്ചതൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് കോൺവെർസേഷൻ തീരുമ്പോഴുള്ള ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് കൂടുതൽ ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ബ്ലോക്ക് ലിസ്റ്റ് ഇൻ വാട്സപ്പ്. ഓക്കെ, അത് കൂടുതലുണ്ടാവാൻ ചാൻസ് ഇല്ല, വാട്സപ്പ് നമ്പർ അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ ഉള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല ആരും. ഓക്കെ, 3 പേരാണുള്ളത്. ആക്ച്വലി 2 പേര് ഞാൻ സേവ് ചെയ്തിട്ട് പോലുമില്ല, സോ എനിക്കറിയില്ല ആരാണെന്ന്. പിന്നെ വേറെ ഒരാളും. ഓക്കെ, യെസ്, 3 കോൺടാക്ട്സ്. സെർച്ച് ഹിസ്റ്ററി ഇൻ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, സെർച്ച് ഹിസ്റ്ററി, ഞാനാരെ സ്റ്റോക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് തന്നെ നടക്കുന്നത് ജി കേരളമാണ്. ഓക്കെ, ജി കേരളത്തിൽ ഞാൻ നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ പോസ്റ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ സംതിങ് അതിനെക്കുറിച്ച് വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതാണ് ലാസ്റ്റ്. പിന്നെ അതിൻ്റെ താഴോട്ട് അപർണ തോമസ്. അപർണ ചേച്ചി അവരിപ്പോൾ മാൽഡീവ്സിൽ വെക്കേഷന് പോയിരിക്കുക. സോ അതിൻ്റെ ഫോട്ടോസ് വേണം ഇരിക്കുക, ആളുടെ അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടുപേരുടെ കിടക്കുന്നത്. സോ ഓക്കെ, അടുത്തത് ഇൻസ്റ്റാ റീൽസ് ഡ്രാഫ്റ്റ്. റീൽസ് ഡ്രാഫ്റ്റ് കൂടുതൽ. ഓക്കെ, ഞാൻ ഒരുവിധം എല്ലാം പോസ്റ്റ് ചെയ്തു, ഞാൻ അതിൻ്റെ പല വേർഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു വീഡിയോയുടെ ഇത്ര സെക്കൻഡ് കട്ട് ചെയ്ത് പല സോങ്സിൽ ട്രൈ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഉള്ളത്. പിന്നെ ഒരെണ്ണം ഷാലിനിയുടെ ലുക്കിൽ ചെയ്തത്, അത് ഞാനിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കഷ്ടമാകുമ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കാം. യെസ്, ഇതാണ് ഡ്രാഫ്റ്റ് ലിസ്റ്റ്. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. റീസെൻറ്റ് ഗൂഗിൾ സെർച്ച്. ഗൂഗിൾ സെർച്ച് മിക്കവാറും ബ്ലോക്ക് കോണ്ടാക്ട്സ് ഇൻ വാട്സപ്പ്. അത് ഞാൻ നേരത്തെ നോക്കിയതാണ്, കോണ്ടാക്റ്റിൽ ബ്ലോക്ക്ഡ് ലിസ്റ്റ് എങ്ങനെ എടുക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാണ്. സോ അതുകൊണ്ട് ഞാൻ അത് സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാൽഷ്യം റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ് നോക്കി. നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും ആവശ്യമില്ലാതിരുന്ന് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നോക്കി. പിന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ട്, ബ്ലാ അങ്ങനെ അത്. പിന്നെ ലാസ്റ്റ് വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്തത്, ഐ മീൻ കണ്ടത് ആണ്. ഞാനൊരു വ്ളോഗ് കണ്ടിരിക്കുന്നത്, ഡൽഹി ടു ടോഷ് വില്ലേജ്, ഹിമാചൽ പ്രദേശിലേക്കുള്ള ഒരു വ്ളോഗ്. ഞാൻ ഏതൊരു വ്ളോഗിങ് ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടപ്പോൾ ആ സ്ഥലം നല്ല രസമായിരുന്നു. സോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ വ്ളോഗ്സ് കണ്ടു നോക്കിയത്. സോ യെസ്, ഈ വീഡിയോ ലിറ്റിൽ തിങ്സ് വീഡിയോ എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ ഡൽഹി ടു ടോഷ് വില്ലേജിലേക്കുള്ളൊരു വ്ളോഗാണ് ഞാൻ പ്ലേ ചെയ്തത്. അതൊക്കെ ഇന്ന് രാവിലെ ലാസ്റ്റ് സോങ് പ്ലേഡ്. ഓക്കെ, ഞാൻ സോങ്സ് ഒന്നും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല, ഫോണിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്യും. സോ മോസ്റ്റ്ലി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ പ്ലേ ചെയ്യാറാണ് എൻ്റെ പതിവ്. അല്ലാണ്ട് 2-3 സോങ്സ് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിന് വേണ്ടിയിട്ട് ഏതോ 2-3 സോങ്സ് എടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. സോ റീസെൻ്റ് ആയിട്ട് കേട്ടത് എൻ്റെ ചാറ്റ് തന്നെ, ഐ മീൻ തൊടരിയിലെ പോണ ഉസര ആ സോങ്. ഞാൻ പ്ലേ ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ആ സോങ് ലാസ്റ്റ് കേട്ടിട്ടില്ല. ഓക്കെ, ഫേവറേറ്റ് ഇമോജി യൂസ്ഡ് അല്ലെങ്കിൽ. ഓക്കെ, ഫേവറേറ്റ് ഇമോജി എൻ്റെ ആൾവേസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മങ്കിയിലെ, ആ മങ്കിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് അതാണ്. എല്ലാ ഇതിനും ഇങ്ങനെ ഇരുന്ന് മിസ്സല്ലേ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ്. ലാസ്റ്റ് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തത്, ഓക്കെ, 2 സാധനം ഓർഡർ ചെയ്തു ഞാൻ.
ஓகே ஆமேசோனில் லாஸ்ட் ഞാൻ ഓർഡർ ചെയ്തത് സ്വെറ്റ് പാഡ്സ് ആണ് അതാണ് ഞാൻ എനിക്ക് വന്നിട്ടില്ല അവിടുന്ന് വരുന്നേ ഉള്ളൂ അതാണ് ലാസ്റ്റ് ഞാൻ ഇതിൽ ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ഫാൻ അത് രണ്ടും എഴുതി ഒരേ ടൈമിൽ രണ്ടിടത്തായിട്ട് ഓർഡർ ചെയ്തതാണ് സോ അത് രണ്ടുമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് ഷൂട്ടുന്നതൊക്കെ നമ്മൾ സെറ്റിൽ നിൽക്കുമ്പോഴേ വിചാരിക്കുന്ന പോലെയല്ലോ ഒട്ടും പറ്റുന്നില്ല എത്ര ഫാൻ ഉണ്ടെങ്കിലും കൂളേഴ്സ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ സ്വെറ്റായി ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് സോ അതുകൊണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും ഓ വിയർപ്പ് പിന്നെ എൻ്റെ കൂടപ്പിറപ്പാണല്ലോ ആവശ്യമില്ലാതെ വിയർക്കുന്നത് അങ്ങനെ കണ്ടതല്ല ഓ ഇപ്പോഴേ ചൂടെടുക്കുന്നു ഓക്കെ അപ്പോൾ അടുത്തത് ലാസ്റ്റ് ഓൺലൈൻ ഫുഡ് ഓർഡർ ഓക്കെ ലാസ്റ്റ് ഓൺലൈനിൽ ഞാൻ ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടാകുമ്പോൾ കൂടുതലും നമ്മളിവിടെ ഡയറക്റ്റ് റെസ്റ്റോറൻറ്റിൽ വിളിച്ച് പറഞ്ഞാൽ അവരാണ് കൊണ്ടുതരുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ചെന്നൈയിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് എവിടെ പോയി ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ ഓടിക്കളിക്കുക എന്നെ കാണരുത് ഞാൻ ഒളിച്ചു പോവുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യ ഓക്കെ ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ലസി ഷോപ്പിൽ നിന്ന് നൂറ്റല്ല സൺഡേ അതാണ് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് അവിടുന്ന് ചെന്നൈയിൽ വെച്ച് ചെയ്തതാണ് യെസ് ഇവിടെ ഓക്കെ അതെ അതാണ് ഞാൻ ഓർഡർ മോസ്റ്റ് യൂസിങ് ആപ്പ് ഓക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം തന്നെ ഇൻസ്റ്റാഗ്രാമാണ് ഫുൾ ടൈം റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഫോട്ടോ സ്റ്റോറീസ് ഫുൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബട്ട് ഞാൻ യൂസ് ചെയ്യാത്ത ആപ്പ് സ്നാപ്ചാറ്റ് ഉണ്ട് എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല സ്നാപ്ചാറ്റിലാണ് ഞാൻ അത്രയും ഇതല്ലാതെ നിൽക്കുന്നത് പിന്നല്ലാതെ യൂസ് ചെയ്യാത്ത ആപ്പ് ബുക്ക് മൈ ഷോ ഉണ്ട് ബുക്ക് മൈ ഷോ ഞാൻ എന്താ പറയുക ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലൂടെ ബുക്ക് ചെയ്യാറില്ല ഓക്കെ പിന്നെ വാൾപേപ്പർ ആൻഡ് ലോക്ക് സ്ക്രീൻ ഓക്കെ വാൾപേപ്പർ ആൻഡ് ലോക്ക് സ്ക്രീൻ സെയിം ആണ് ഈ ഫോൺ ഇത് ഞാൻ ആക്ച്വലി നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ വരുന്ന ടൈമിലോ എടുത്ത ഫോട്ടോ ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറയും എവിടെ ഓക്കെ ഇതാണ് അപ്പോൾ ഇത് തന്നെ ലോക്ക് സ്ക്രീൻ തന്നെ പക്ഷേ ഇത് ഓട്ടോമാറ്റിക് വേറെ ഫോട്ടോ ഒക്കെ വരും ഞാൻ ഇട്ടേക്കുന്നതും ആ ഫോട്ടോ തന്നെ പക്ഷേ എന്തായാലും ഇതിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും സെക്യൂരിറ്റി ലോക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ കറൻ്റ് ഞാൻ ലോക്കൊന്നും ഇട്ടിട്ടില്ല കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഞാൻ ലോക്കൊന്നും ഇട്ടിട്ടില്ല എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക് ലോക്ക് വേണ്ടാന്ന് തോന്നി കാണാനതിരിക്കാൻ മാത്രമൊന്നുമില്ല എന്നാലും അതല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് ഇടുന്നത് കറൻ്റിൽ ഇപ്പോൾ ഞാൻ ലോക്കൊന്നും ഇട്ടിട്ടില്ല സത്യമായിട്ട് ഇട്ടിട്ടില്ല 3-4 മന്ത്സ് ആയെന്ന് തോന്നുന്നു ഞാൻ ലോക്ക് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്നു യെസ് ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി ഇൻ കോണ്ടാക്ട് ഓക്കെ ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സീരിയൽ ഫീൽഡിലുള്ള കുറേ ആർട്ടിസ്റ്റുകളാണ് എൻ്റെ ഏറ്റവും ഇതിലുള്ളത് ഞാൻ കാണിച്ചു തരാം ആക്ട്രസ് ആക്ടർ അങ്ങനെ ഞാൻ കൂടുതലും സേവ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ ഇട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നമുക്ക് അവരുടെ നമ്പർ തരുമെന്നാണ് അയക്കുമ്പോൾ ആ പേരിലായിരിക്കും പോകും സോ ഞാൻ വളരെ നീറ്റായിട്ട് എല്ലാവരുടെയും പേര് വിത്ത് ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഇടുക നമ്പർ സേവ് ചെയ്യാറ് ഇപ്പം ഉണ്ട് നമ്മുടെ ചേച്ചി ഇപ്പോൾ ചെമ്പരത്തിൽ നമ്മുടെ ചേച്ചി അഞ്ജു പിന്നെ അനു ആരതി ഡോക്ടർ ദിവ്യ ഗോപിക ഹരിത ഹർഷ ശശി മൃദുല നവ്യ പ്രമോദിനി ശശി പ്രമോദിനി ശേഷി നമ്മുടെ തമിഴിലെ അഗ്നി നക്ഷത്രത്തിലെ എൻ്റെ അമ്മയുടെ ശേഷിയ അങ്ങനെ അങ്ങനെ നമ്മുടെ സീരിയൽ ഫീൽഡിലുള്ളവർ തന്നെയാണ് കൂടുതലും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളത് അതിൽ ഇപ്പോൾ ഒരാൾ എനിക്ക് എടുത്ത് പറയാൻ ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറയാൻ എനിക്ക് ഇച്ചിരി പാടാണ് എല്ലാവരും നല്ല ആക്ടേഴ്സാണ് വലിയ ആളുകൾ തന്നെയാണ് എല്ലാവർക്കും അവരുടേതായ ഹൈപ്പ് ഉണ്ട് സോ ജസ്റ്റ് എനിക്ക് ഒരാളെടുത്ത് പറയാൻ തോന്നില്ല യെസ് അതുപോലെ മെയിൽ ആക്ടേഴ്സും ഉണ്ട് ജസ്റ്റ് ലൈക്ക് ദിസ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് കോൾ ഞാൻ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഞാനൊരു കോളിംഗ് പേഴ്സണേ അല്ല എനിക്കെപ്പോഴും ടെക്സ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ് വിളിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ലാസ്റ്റ് കൂടുതലിപ്പോൾ ഞാൻ വാട്സപ്പ് വിളിക്കുകയാണെങ്കിൽ തന്നെ വാട്സപ്പ് കോൾസാണ് ഉണ്ടാവുക അത് എൻ്റെ ചേച്ചിനെ വിളിച്ചിരിക്കുന്നത് പ്രശ്നം വീഡിയോ കോൾ വോയിസ് കോൾ അതെ വീഡിയോ കോൾ വരെ ആളെ പിന്നെ അല്ലാതെ നോർമൽ കോൾ ആണെങ്കിൽ ഓക്കെ വേണ്ട ഓക്കെ രാഹുൽ എക്സിക്യൂട്ടീവ് നമ്മുടെ ഇതിലാണ്
കുടുംബശ്രീ ശാരദയല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് രാഹുൽ ആള് വിളിച്ചത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴല്ല, നമ്മുടെ ഷെഡ്യൂൾ ബ്രേക്കാണ് ആക്ച്വലി. സോ അതിനു മുമ്പാണ്, ഐ മീൻ ഷെഡ്യൂൾ ബ്രേക്ക് ആവുന്നതിന് മുമ്പ് വിളിച്ച കോളായിരിക്കാനാണ് ചാൻസ്. യെസ്, March 16th. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്ക്രീൻഷോട്ട്. അയ്യോ, സ്ക്രീൻഷോട്ട് അഡിക്റ്റ് ആണ് ഞാൻ. വെറുതെ ഇല്ലാത്ത ആവശ്യമില്ലാത്തതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തേക്കും. പക്ഷേ ഇതിപ്പോൾ എന്താണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഓക്കെ, സംതിങ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആപ്പിൽ നോക്കിയപ്പോൾ അതിൻ്റെ ആണോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെച്ചതാണ്. എന്തിനാണെന്ന് എനിക്കും അറിയില്ല, ബട്ട് യെസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതാണ്, അതാണ് സ്ക്രീൻഷോട്ട്. അതല്ലാതെ എൻ്റർടൈനിങ് ആയിട്ടുള്ളതാണെങ്കിൽ ചെക്ക്, ഇതൊക്കെ ഇത് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, അതാണ് ഫസ്റ്റ് സ്ക്രീൻഷോട്ട്. നെക്സ്റ്റ് ലേറ്റസ്റ്റ് ക്ലിക്ക്, ഞാൻ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. പുറത്ത് പോകുമ്പോഴും നമ്മൾ അതിൻ്റെ വെപ്രാളത്തിൽ ഓടുന്നതുകൊണ്ട് എടുക്കുന്നില്ല. ബട്ട് ഗ്യാലറിയിൽ എൻ്റെ ലാസ്റ്റ് ഫോട്ടോസ് എടുക്കുന്നത് ഓക്കെ ഇല്ല, സെറ്റിൽ നിന്നും ഞാൻ എൻ്റെ കൃത്യമുള്ളൊരു ഫോട്ടോ ഓർമ്മിക്കും. എനിക്ക് ഇതൊരു ഫ്രണ്ടിൻ്റെ കൂടെ ജസ്റ്റ് ഞാൾ എനിക്ക് വർക്കിന് വേണ്ടി ഒരു സംഭവം പഠിക്കണമായിരുന്നു. സോ ആളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. എനിക്കൊരു വണ്ടി ഓടിക്കാൻ പഠിക്കണമായിരുന്നു. സോ അത് പഠിപ്പിക്കാൻ ആളെ ഹെൽപ്പ് ചെയ്തപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയപ്പോൾ റോഡിൽ വെച്ചെടുത്ത ഫോട്ടോ ഇല്ല. ഓക്കെ, ബട്ട് അതിന് അല്ലാതെ ഉള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ഡ്രസ്സസ് ഏതൊക്കെ കൊണ്ടുപോയി എന്നറിയാനുള്ള ഫോട്ടോസ് അതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ട്രാജിക്. ഫേവറേറ്റ് പിക്ക്, എൻ്റെ ഫേവറേറ്റ് പിക്ക്, ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഫേവറേറ്റ് പിക്ക്, എനിക്ക് ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള, എന്താ പറയുക, നമ്മുടെ ഷാലിനിയുടെ ലുക്കിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ബട്ട് ആക്ച്വലി എനിക്കത് പുറത്തിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ പോസ്റ്റേഴ്സ് ഒന്നും ചാനലിൽ വന്നിട്ടില്ല. സോ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അതിലുള്ള ഫേവറേറ്റ് പിക്ക്, പക്ഷേ ഫേവറേറ്റ് പിക്ക് അല്ലാതെ അവിടെ നിന്ന് ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എവിടെ ഇവിടെ ആദ്യം ഈ ഫോട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്കിഷ്ടപ്പെട്ടു തോന്നുന്നു എന്ന് പറയാം. പിന്നെ നമ്പർ ഓഫ് ഫോട്ടോസ് എല്ലാം കൂടെ ചേർത്ത് 5904 ഫോട്ടോസും വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് അത്രയുണ്ട്. അതാണ് അപ്പോൾ ഉള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ എല്ലായാലും. സോ യെസ്, ഇതൊക്കെയാണ് എൻ്റെ ഫോണിനകത്തുള്ള സീക്രട്സ്. സീക്രട്സ് ഒന്നുമില്ല, എന്നാലും ഇതൊക്കെയാണ് സംഭവം എൻ്റെ ഫോണിലുള്ളത്. കൂടുതൽ ഫോട്ടോസും ഞാൻ അങ്ങനെ ഇപ്പോൾ എടുത്തിട്ട് വെച്ചിട്ടില്ല. നമുക്ക് എടുത്ത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നുള്ളതുകൊണ്ട് വർക്കിൻ്റെ ഇടയിലുള്ള കുറച്ച് ഇതേ ഉള്ളൂ. അല്ലാതെ പുറത്ത് പോകും, അത് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തോ ഇപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുമ്പോൾ. സോ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഫുൾ അലന്ന് ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫോട്ടോസൊന്നുമില്ല. ബട്ട് വാട്ട് എവർ, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ നടക്കുന്ന സംഭവമാണ് യുഗി യുഗി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഞാൻ പറയേണ്ടത്, എനിക്ക് പറഞ്ഞപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. ആൻഡ് താങ്ക്സ് എല്ലാവർക്കും, എനിക്ക് നല്ല റെസ്പോൺസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. സോ അത് എനിക്ക് വളരെ വാല്യൂബിൾ ആണ്. സോ ഇനി അങ്ങോട്ടും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് യെസ്, പ്രത്യേകം പറയാനുള്ളത് കുടുംബശ്രീ ശാരദ എല്ലാവരും കാണണം. ഓക്കെ, നമുക്ക് ഉടനെ തന്നെ നമുക്ക് ടെലികാസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യും ചാനലിൽ. സോ അപ്പോൾ ഞാനും അറിയിക്കാം. എന്തായാലും ഇതാണ് എന്തായാലും എൻ്റെ ഫോണിലുള്ളത്. ദിസ് ഈസ് മീ ആൻഡ് മൈ ഫോൺ ആൻഡ് അവർ സീക്രട്ട്. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറയാം, അത് ഞാൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ യെസ്, അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടുപിടിച്ച് വരാം. അതുവരെ ബൈ ബൈ.